ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ആർജണൽ സീരീസിൻ്റെ എപ്പിസോഡ് 15 ആണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ തീം എന്ന് പറയുന്നത് വിൻറ്റേജ്, ഈസ്തെറ്റിക്, അതുപോലെ കുറച്ച് കളർഫുൾ, ഈ മൂന്നും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. ഒരേപോലത്തെ തീമല്ല, എല്ലാത്തിൻ്റെ ഒരു മിക്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഈ ഒരു പേജാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ടീ ഡൈ ചെയ്തൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ബേൺ ചെയ്ത് കൊടുക്കുകയാണ് ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ പേപ്പർ ടീ ഡൈ ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ അതേപോലെ ന്യൂസ് പേപ്പറിൽ കുറച്ചധികം എഴുത്തുള്ള ഒരു ഭാഗം ഒന്ന് കീറിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ബുക്കിൽ നിന്ന് ഒരു പീസ് കീറിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴത്തായിട്ട്. ഇത് രണ്ടും സ്റ്റിക്ക് ചെയ്തിട്ട് താഴത്ത് സ്പേസ് ഉള്ള പോർഷനിൽ ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ വൈറ്റ് പേപ്പറാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കീറുമ്പോൾ അതിൻ്റെ സൈഡ്സൊക്കെ പെർഫെക്റ്റ് അല്ലാതെയാണ് കിട്ടുക. അപ്പം നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ സൈഡ്സും കൂടെ ബേൺ ചെയ്ത് കൊടുത്ത് നല്ലൊരു വിൻറ്റേജ് ലുക്ക് കിട്ടും. നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക ഇതുപോലെ നമ്മൾ കീറുമ്പോഴായിരിക്കും. എന്നിട്ട് ഞാനത് മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഞാനൊരു ഹെഡിങ് പോലെ ഇങ്ങനെ എഴുതാനായിട്ടാണ് ഇതുപോലെ മുകളിൽ സ്റ്റിക്ക് ചെയ്യുന്നത്. ഇന്നത്തെ ഡേയും അതുപോലെ ഡേറ്റും ആണ് എഴുതുന്നത്. ഇതുപോലെ നമ്മൾ ഡേയും ഡേറ്റൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് എഴുതുമ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെയൊക്കെ ഇത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മെമ്മറീസ് ആയിരിക്കും. ആ ഒരു നമ്മൾ ആ ദിവസം നമ്മളിത് ചെയ്തു എന്നുള്ളൊരു എന്താ പറയുക, നല്ലൊരു മെമ്മറി ആയിരിക്കും. നമ്മളിതുപോലെ ഡേയും ഡേറ്റൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുതുമ്പോൾ, അപ്പോൾ ഞാനിതൊരു ഹെഡിങ് പോലെ ഇങ്ങനെ മുകളിൽ തന്നെ എഴുതിയതാണ്. അത് ഞാനൊരു പെന്ന് യൂസ് ചെയ്തിട്ടാട്ടോ എഴുതുന്നത്. എന്നിട്ട് ഞാനിതിൽ ബ്രൗൺ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിൽ കൂടെ. ഇനി ഇതിൻ്റെ മുകളിൽ ആ ഒരു സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാനതേപോലെ ഒരു ബുക്കിൽ തന്നെ കുറച്ച് അതേ എഴുത്തുള്ള ഒരു ഭാഗത്തുനിന്ന് ഒരു പേസ് ഇതുപോലെ ഒന്ന് കീറിയെടുത്തിട്ട് അത് സൈഡിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ ഒരു ഫ്ലവറാണ്. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുള്ള ഫ്ലവറൊന്നുമല്ല, ഡ്രൈ ആവാതെ ഞാനെടുത്ത ഫ്ലവറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഞാൻ ഗ്ലൂ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഞാൻ മെൽറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഈ ഒരു താഴത്തായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പം അതിൻ്റെ ആ ഒരു വാക്സ് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനത് ആദ്യം വിചാരിച്ചത് സീല് പോലെ ഇങ്ങനെ ചെയ്യാമെന്നായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേറെന്തെങ്കിലും ഒരു രീതിയിൽ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം ആക്കിയതിന് ശേഷം ഇതേപോലെ ഞാൻ വേറൊരു വൈറ്റ് പേപ്പറിൽ ഇങ്ങനെ ചെക്ക് പോലെ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ബട്ടർഫ്ലൈസ് ആണ്. എൻ്റെ ഒരു ഡെക്കോപ്പേജ് ടിഷ്യൂ ഉണ്ടായിരുന്നു, ഇതേപോലത്തെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള ഡെക്കോപ്പേജ് ടിഷ്യൂ. അപ്പോൾ അതിലിങ്ങനത്തെ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു നമ്മൾ ഡേയും ഡേറ്റും എഴുതിയിട്ടില്ല, അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്തു. എന്നിട്ട് ആ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിൽ ഞാൻ ഒരു ഇൻസ്പയറിങ് കോട്ടാണ് എഴുതി കൊടുത്തത്. സി ഡി മാർക്കർ യൂസ് ചെയ്തിട്ടാണ് ഞാനത് എഴുതിയത്. അതിനുശേഷം ഞാൻ ഇതേപോലെ ഒരു വൈറ്റ് കളറിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ ഇങ്ങനെ കീറിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിക്ക് ചെയ്ത ടീ ഡൈ ചെയ്ത പേപ്പറില്ല, അതിൻ്റെ മുകളിലായിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു.
എന്നിട്ട് ഇതേപോലെ ഞാൻ ചെക്ക് പോലെ വരച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ പേപ്പറിൽ ഞാൻ കീപ്പ് ഇറ്റ് സിമ്പിൾ എന്നാണ് എഴുതിയത്. അതിനുശേഷം ഞാൻ ബ്രൗൺ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ഈ ഒരു പോർഷനിലായിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ആ പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്ത് അവിടെ ആയിട്ട് അപ്പോൾ അവിടെ കുറച്ചൊന്ന് ബ്ലാങ്ക് ആയിട്ട് കിടന്നു. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തു. നമ്മൾ മാക്സിമം ബ്ലാങ്ക് ആയിട്ട് കിടക്കാതെ നോക്കുക, കുറച്ച് സ്പേസൊക്കെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് വിടാം, പക്ഷേ കൂടുതലും സ്പേസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ ഒരു പേജ് ഇത്രയേ ഉള്ളൂ, നെക്സ്റ്റ് പേജ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് പേജിൽ വാട്ടർ കളറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാൻ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ബ്രഷിലാക്കിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പെയിൻറ്റ് ചെയ്യുകയാണ്. വാട്ടർ കളറിൽ ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി വെള്ളം വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തല്ലോ. അപ്പോൾ വെള്ളമായിട്ട് ഇങ്ങനെ മിക്സ് ആയിക്കോളും. അപ്പോൾ ഞാൻ വെള്ളമൊന്നും മിക്സ് ചെയ്യാതെ യെല്ലോ പെയിൻറ് ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഒരു ബ്രൗൺ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു കവറായിരുന്നു, അപ്പോൾ അതിൽ നിന്നൊരു പീസ് ഞാൻ കീറി എടുത്തതാണ്. ഇതുപോലത്തെ പേപ്പർ നമുക്ക് കാർഡ്ബോർഡിൽ നിന്നും കിട്ടും കേട്ടോ. അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ലെയർ ഇങ്ങനെ ഒലിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പേപ്പർ കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഞാനിങ്ങനെ ഒരു ചെറിയൊരു പീസ് കീറി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ സൈഡിലായിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വൈറ്റ് പേപ്പർ ഇതേപോലെ കീറിയതിന് ശേഷം അതും സെൻറ്ററിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ എഴുതി കൊടുക്കുന്നത് എൻജോയ് ദ ലിറ്റിൽ തിങ്സ് എന്നാണ്. അത് ഞാൻ സി ഡി മാർക്കർ യൂസ് ചെയ്തിട്ടാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. പിന്നൊരു കോട്ട് എഴുതാനായിട്ട് ഞാൻ കുറച്ച് പേപ്പർ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കോട്ടിലുള്ള ഓരോ വേർഡ്സ് ഓരോ പേപ്പർ സ്ട്രിപ്സിലാക്കിയിട്ട് എഴുതിയിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഓരോ സ്ട്രിപ്സും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തു. അങ്ങനെ കോട്ടൊക്കെ എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് ഇതേപോലെ ഞാൻ എഴുത്തുള്ള ഒരു പേപ്പർ പീസ് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു സൈഡിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ലീഫ് എടുത്തിട്ടുണ്ട്, അതവിടെ വെച്ചു. എന്നിട്ട് ഇതേപോലെ ഞാൻ ഒരു പേപ്പറിൽ ചെക്ക് പോലെ വരച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ലീഫും ഈ ഫ്ലവറും ഞാൻ ഡ്രൈ ചെയ്തിട്ടില്ല, ഡ്രൈ ചെയ്യാനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു വിൽ എൻജോയ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ലീവ് എ ലൈക്ക് ആൻഡ് കമൻറ്റ്. സബ്സ്ക്രൈബ് ഫോർ മോർ കണ്ടൻറ്റ്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.